നമസ്കാരം അഴിമതിക്കാരോ പോരണ്ടും കമ്മീഷൻ ആരോപണങ്ങളിൽ മുങ്ങിയും രണ്ടാം പിണറായി സർക്കാർ ഇതാ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് പിഴയായും ഫീസായും നികുതിയായും കമ്മീഷനുമായൊക്കെ സർക്കാർ ഖജനാവിൽ എന്ന് പറഞ്ഞ് വീഴുന്നത് വല്ലവന്റെയും പോക്കറ്റിൽ മദ്യവും ലോട്ടറിയുമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമെന്ന് തർക്കമില്ലാത്ത കാര്യമാണ് ഇത് രണ്ടും പണം കൊടുത്ത് മേടിക്കുന്നത് പട്ടിണി പാവങ്ങളും സാധാരണക്കാരും മദ്യവില കൂടുമ്പോൾ പണ്ടൊരു സിനിമയിൽ പറയും പോലെ കുടിയന്മാർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ എന്ന ഡയലോഗ് ഓർമ്മ വരും ശരിയാണ് എത്ര പണം കൊടുത്തും അത് വാങ്ങാൻ ആളുണ്ടെന്ന ഉറപ്പാണ് സർക്കാരിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ സംഭവങ്ങൾ ഒന്ന് ചികഞ്ഞെടുക്കാം ബജറ്റ് തയ്യാറാക്കുന്നതിനിടെ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് വരുമാനം മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടുകയാണ് പതിവ് പോലെ മദ്യവില കൂട്ടാൻ മന്ത്രി തീരുമാനിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ആര് ചോദിക്കാൻ പക്ഷേ അവസാന നിമിഷം എക്സൈസ് വകുപ്പിൽ നിന്ന് ഒരു അഭ്യർത്ഥന എത്തി മന്ത്രിയുടെ ചെവിയിൽ മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുകയാണ് എന്ന് കോവിഡ് പ്രതിസന്ധിക്കിടെ ആയതുകൊണ്ട് തന്നെ കള്ളവാറ്റും സുലഭമായ സമയം മദ്യവില കൂട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തഞ്ചത്തിൽ എക്സൈസുകാർ അങ്ങ് പറഞ്ഞു വേറെ വഴിയില്ലാതെ ആ ശുപാർശ മന്ത്രി അതേപടി അംഗീകരിച്ചു ബജറ്റിൽ മദ്യത്തിന് വില കൂടിയില്ല നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് ഡ്യൂട്ടിയും നികുതിയും ലാഭവും എല്ലാം കൂടി ഏതാണ്ട് പതിനാലായിരം കോടിയോളം രൂപയാണ് ഒരു വർഷം ഖജനാവിലേക്ക് ഇതിലൂടെ എത്തുന്നത് ചെറിയ വില വർധന കൊണ്ടുതന്നെ സർക്കാരിന് കോടികൾ കൊയ്യാം കാണുന്നിടത്തെല്ലാം ബാറുകൾ തുറന്ന് ജനങ്ങളുടെ മദ്യാസക്തി മുതലാക്കി ഖജനാവിലേക്ക് പണം വാരി സർക്കാർ ഇത്തവണ ബജറ്റിൽ മദ്യത്തിന് വില കൂട്ടിയപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ആ പഴയ മുന്നറിയിപ്പ് സർക്കാർ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു ലഹരിക്കെതിരെ വ്യാപക പ്രചരണവും അങ്ങ് കൊടുത്തു മറുവശത്ത് മദ്യം വിളമ്പി കാശുവാരി കണക്കുകൾ നോക്കുമ്പോൾ പലതും ഞെട്ടിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും അധികം വിറ്റഴിയുന്ന മദ്യ ഒന്നാണ് ബക്കാർഡി റം എഴുന്നൂറ്റി അൻപത് മില്ലി വരുന്ന ഒരു ഫുൾ ബോട്ടിൽ ബവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇതേ മദ്യം ബവറേജ് കോർപ്പറേഷന് ലഭിക്കുന്നതാകട്ടെ വെറും നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കും ബാക്കി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയും എക്സൈസ് ഡ്യൂട്ടിയും നികുതികളും ലാഭവുമൊക്കെയായി സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് രാജ്യത്ത് മദ്യത്തിന് ഏറ്റവും ഉയർന്ന വിലയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഈ വില കൂടുതൽ കാരണം തമിഴ്നാട് കർണാടക അതിർത്തി ജില്ലകളിൽ നിന്ന് മദ്യം ഒഴുകുകയാണ് കേരളത്തിലേക്ക് കേരളത്തിനേക്കാൾ അഞ്ഞൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ വിലക്കുറവ് വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിലും വില കുറയും ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും റെക്കോർഡ് വിൽപ്പനയുമായി കേരളം നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ കഷ്ടം തോന്നും മലയാളികളുടെ കുടിയുടെ ശീലം സുലഭമാക്കിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഭരണചക്രം തിരിക്കുന്ന പിണറായി സർക്കാരാണെന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ പുതുതായി തുടങ്ങിയ ബാറുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ അതിൽ വ്യക്തത വരും ബാറുകൾ അധികം തുറന്നത് കൊണ്ട് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറഞ്ഞോ ഇല്ല ലഹരി അകറ്റാൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച വകയിലും പൊടിഞ്ഞു കോടികൾ സ്കൂളുകളിലും ഓഫീസുകളിലും റോഡിലും എന്തിന് സിനിമാ സെറ്റുകളിൽ പോലും സർവത്ര ലഹരിമയം എം ഡി എം എ പോലുള്ള വാക്കുകൾ കേൾക്കുന്നത് അടുത്തായി കണ്ട വാർത്തകളിലൂടെയാണ് ചുരുക്കം പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നുകളുമായി കേരളം കുതിക്കുകയാണ് തൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാത്ത മാതാപിതാക്കൾ ചുരുക്കം ലഹരി ഉപയോഗം കൊണ്ട് കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടക്കുന്ന അതേ സമയത്ത് സർക്കാർ അതിലൂടെ കിട്ടിയ ലാഭം എണ്ണുകയാണ് കൊള എല്ലാം ശരിയാകട്ടെ